ഈ ഇപ്പം 95 പടങ്ങൾ കഴിഞ്ഞു, ഇപ്പം ജോലിയിൽ നിന്ന് കൃത്യമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോഴെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു സെലക്ഷൻ സ്വഭാവമൊക്കെ, ഈ വർഷം എനിക്ക് തോന്നുന്നത് 2015 ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ സുധീരേട്ടനല്ലേ? ആയിരിക്കും തോന്നുന്നു. എണ്ണം പറ, അപ്പൊ ഞാൻ പറയാം ആയിരിക്കുമല്ലോ എന്ന്. 28-30 ആകുന്നുണ്ട്. ആയിരിക്കുമെന്ന്. 24 പടത്തിൽ അഭിനയിക്കണമെങ്കിൽ ഒരു മാസം 2 പടത്തിൽ അഭിനയിക്കണം. 2015 തീരാൻ ഇനിയും സമയം കിടക്കുക, അപ്പൊ തന്നെ കഴിഞ്ഞു 28 പടം. അത്രയധികം പടങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇനി സിനിമയുടെ ഇതര മേഖലകളിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇല്ല? ഇപ്പൊ അഭിനയം മതി. അഭിനയത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കരമന ചേട്ടൻ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, പ്രത്യേകിച്ചും എലിപ്പത്തായം എന്ന സിനിമയിൽ, ഇന്ന് ലോകോത്തര സിനിമകളിലൊന്നാണ് എലിപ്പത്തായം. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ, നാടകത്തിൽ നിന്നാണ് അദ്ദേഹം സിനിമയിൽ. അപ്പോൾ എന്തുകൊണ്ട് സുധീർ അങ്ങനെ അഭിനയം ഒരു പ്രൊഫഷനായിട്ട് എടുക്കില്ല, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സന്ദർഭം വരില്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നോ? അതോ ഇല്ല, അച്ഛൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ആ കാരണം ഞാൻ വെളിയിൽ പോരുന്നപ്പോഴും അവിടെയും സ്റ്റേജുമായി വളരെ ഇൻവോൾവ് ആയിരുന്നു, ഒരിക്കലും മാറി നിന്നിട്ടില്ല. ആ സ്റ്റേജിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല ലൈഫിൽ. അല്ല, അദ്ദേഹം എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല? പ്രോത്സാഹിപ്പിച്ചു. ആ അച്ഛൻ ഒരുപാട് കാര്യത്തില്ല എന്നെ സ്റ്റേജ്, പല സ്റ്റേജിൽ അച്ഛൻ വന്ന് എന്റെ നാടകം അച്ഛൻ കണ്ടിട്ടുണ്ട്. കല്യാണ സൗഗന്ധികം നാടകം കാണാൻ വിജയറ്റി ഉള്ള എന്റെ നാടകം കാണാൻ അച്ഛൻ വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പല നാടകങ്ങളും അച്ഛൻ കാണാൻ വരാറുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചില്ല. സിനിമയ്ക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇരുത്തിക്കൊണ്ട് ഒരു സംവിധായകനോട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ അഭിനയിക്കുമെങ്കിൽ നോക്കിക്കോളൂ, കെരി ജോർജ് സാറിനാണ്. ജോർജ് സാറിനോട് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പറ്റിയില്ല, സാഹചര്യങ്ങളൊന്നും ഒത്തുവന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ ജോലി കിട്ടിയതിന് ശേഷം സജീവമാകണം എന്നൊരു ധാരണ ഉള്ളിലുണ്ടായിരുന്നു. അച്ഛനും PF അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നല്ലോ. ജോലി അച്ഛൻ ജോലിയും അഭിനയം ഒന്നിച്ചു കൊണ്ടുപോയ ആളാണ് അച്ഛൻ. അത്തരത്തില് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു നോക്കണം എന്നുള്ളത്, ഒരു സേഫർ സൈഡും കൂടെ ഒന്ന് ഉറപ്പാക്കി വെക്കുക, ഉറപ്പാക്കണം എന്നിട്ട് ഒന്ന് പരീക്ഷിക്കുക. അച്ഛൻ്റെ ഒരു പൊതു സ്വഭാവം, ദേശീയക്കാരനായിരുന്നോ, ഒരു ഹ്യൂമറസ് പേഴ്സൺ ആയിരുന്നോ, എങ്ങനെയായിരുന്നു അച്ഛൻ്റെ സ്വഭാവമൊക്കെ? അച്ഛൻ ഹ്യൂമറസ് ആയിരുന്നു, തമാശ പറയും, പക്ഷെ കാണുന്ന ഭാവമൊക്കെ അല്പം സീരിയസ് ആണ്. അച്ഛന് വലിയ വെച്ചാൽ 3 ആമക്കളാണ് ഞങ്ങള്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ നല്ല റെസ്പെക്റ്റ് ആയിരുന്നു അച്ഛന്. അച്ഛൻ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും കാലുമേൽ കാലുവെച്ചും വീട്ടിൽ ഇരിക്കാറില്ല, അത്രയ്ക്കും വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്ന. അച്ഛൻ എങ്ങനെയായിരുന്നു നാടകത്തിൽ ആദ്യം, ഏത് നാടകത്തിലായിരുന്നു, എങ്ങനെ ആ നാടകത്തിന്റെ? വളരെ കൊച്ചിലെ ഞാൻ മനസ്സിലാക്കുന്നത്, അച്ഛൻ ആദ്യം ഓൾഡി റേഡിയോയിലായിരുന്നു. ഓൾഡി റേഡിയോയിൽ പാട്ട് പാടുക, പിന്നെ ഈ അഭിനയം സിനിമ എന്നുള്ളത് പ്രൊജക്ട് ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ. അച്ഛൻ നന്നായിട്ട് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വരയ്ക്കും പാട്ടുപാടും. ഓൾഡി റേഡിയോയിൽ പാട്ട് പാടുന്ന അച്ഛനായിരുന്നു. കഥാപ്രസംഗം ഇതിനെ എല്ലാത്തിൻ്റെ ഇടയിൽ ഈ സിനിമ കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്യുന്നതാണല്ലോ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക്, അതുകൊണ്ടാണ് ആക്ടിങ്ങിൻ്റെ ഇതിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അല്ല, സുധീർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നാടകം കളിക്കുമ്പോഴത്തേക്ക് അതൊരു എപ്പോഴെങ്കിലും ഒരു ബാധ്യതയായിട്ടുണ്ടോ? അതായത് കരമനയുടെ മകൻ അത് അപ്പോഴെന്നല്ല, ഇപ്പോഴും വേണം. ഇപ്പോഴും ബാധ്യത, ഇപ്പോഴും വേണം, കാരണം നമ്മൾ അത്രത്തോളം സൂക്ഷിച്ചേ പറ്റൂ.